മുത്തലിബിദങ്ങളെ ആക്ഷേപിച്ചിരുന്നവരാണ് ഇതിന്റെ കഥ. അത് മഹാനായ ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ത്വൈബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ. അത്രയും പ്രാമാണികമായ സംഭവം എന്നർത്ഥം, വെറുതെ ആരെങ്കിലും എവിടെയോ പറഞ്ഞു വിട്ടു എന്നതല്ല. ഇബ്നു ഹജർ തങ്ങൾ അത് അവരുടെ ഗ്രന്ഥത്തിൽ ദുററുൽ ഖാമിനയിൽ രേഖപ്പെടുത്തണമെങ്കിൽ അത്രയും ആധികാരികമാണ്. ഹാഫിദു ദുനിയ ആണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ. ഇരിക്കട്ടെ, മുഗൾ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ് ക്രിസ്ത്യാനിയായി മാറിയ ഒരു സംഭവം. മുസ്ലിമായിരുന്നു, ആൾ ക്രിസ്ത്യാനി. അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകുന്ന ഒരു സദസ്, ഒരുപാട് ക്രിസ്തീയ പാതിരിമാർ അവിടെയുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ക്രിസ്ത്യാനി മതത്തിലേക്ക് പോയ ഒരു മുസ്ലിം ഇസ്ലാമിനെയും നിബിധങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ത്വൈബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തിന് സാക്ഷിയാണ്. വലിയ ആൾക്കൂട്ടം പേർഷ്യയിൽ വെച്ച് നടക്കുന്ന ഈ ഗാദറിംഗ്, അതിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ ഇരിക്കുന്ന ഒരു നായ ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് ചാടിക്കടന്ന് ഇയാൾ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ആളുകൾ അതിനെ പിടിച്ചു മാറ്റി. ഈ പ്രഭാഷണം നടത്തുന്ന ക്രിസ്ത്യാനിയായ രാജാവ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ കൈ ചൂണ്ടിയപ്പോ എൻ്റെ ചൂണ്ടുവിരൽ കണ്ടപ്പോ ആ നായ പേടിച്ചു പോയതാണ്. വീണ്ടും പ്രസംഗം തുടർന്നു. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കാൻ സമയം കണ്ടെത്തി. മുത്തനിബിദങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ നായ ഓടി വന്ന് ആ രാജാവിന്റെ കഴുത്തിന് കടിച്ച് അവിടെ തന്നെ ശ്വാസം മുട്ടി മരിച്ചുപോയ സംഭവം കണ്ണുകൊണ്ട് കണ്ട ആളാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ത്വൈബി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ സംഭവം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവരുടെ കിതാബിൽ ദുററുൽ ഖാമിനയിൽ രേഖപ്പെടുത്തി വെച്ചു. മുത്തനിബിദങ്ങളെ ആരൊക്കെ കൈവച്ചിട്ടുണ്ടോ അവർ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും ഈ ലോകത്ത്. ഖബ്ലൽ ആഖിർ വലനുദീഖന്നഹും മിൻ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ. ഖബറിന്റെയും ആഖിറത്തിന്റെയും അദാബ് വേറെയാണ്. ഈ ലോകത്തിൽ തന്നെ അല്ലാഹുവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ്. ഹബീബിനോടുള്ള പെരുമാറ്റത്തിലും ഹബീബിന്റെ മഹത്വം ഇടിച്ചു കാണിക്കുകയോ നിബിധങ്ങളെ ചെറുതാക്കുകയോ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് നോട്ടീസ് അടിക്കുകയോ ഇതുപോലെയുള്ള അബദ്ധങ്ങളും തെറ്റുകളും ഈ ഉമ്മത്തിന് പൊറുക്കാൻ കഴിയാത്ത, അല്ലാഹു പൊറുക്കാത്ത, മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ മലക്കുകളും പൊറുക്കാത്ത പാപങ്ങൾ, അത്തരം ചിന്താഗതികളോട് അത്തരം ചിന്താധാരയോട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വിട്ടു നിൽക്കണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർത്തുകയാണ്.